ഒരു കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരേ, ഞാൻ പാലക്കാട് ജില്ലയിലെ എജിബിഎസ് വണ്ടിമണ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഷാമി. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആണല്ലേ. ഇന്നലാണ് നിങ്ങൾക്ക് സിപ്പി പള്ളിപ്പുറം എഴുതിയ ആർത്തി ആപത്ത് എന്നൊരു കൊച്ചു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരിടത്ത് ഒരു അമ്പലമുണ്ടായിരുന്നു. അതിന്റെ മുറ്റത്ത് വളരെ പഴക്കമേറിയ ഒരു മുത്തശ്ശിപ്രാവ് ഉണ്ടായിരുന്നു. അതിലൊരു അമ്മപ്രാവും കുഞ്ഞിപ്രാവും ഉണ്ടായിരുന്നു. അമ്മപ്രാവിനെ കുഞ്ഞിപ്രാവ് എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അങ്ങനെ അമ്മപ്രാവ് ദിവസവും കൊണ്ടുവരുന്ന ധാന്യങ്ങൾ കുഞ്ഞിപ്രാവ് ആർത്തിയോടെ അമ്മപ്രാവിന് ഒരു മണി പോലും വെക്കാതെ കഴിക്കും. അമ്മപ്രാവ് ദിവസവും കുഞ്ഞിപ്രാവിനോട് പറയും, മോളെ ആർത്തി നമ്മളെ ആപത്തിൽ കൊണ്ടുപോയിടും. പക്ഷേ അമ്മപ്രാവ് പറഞ്ഞത് കുഞ്ഞിപ്രാവ് ചെവി കൊണ്ടില്ല. അങ്ങനെ അവർ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് പോയി. എവിടേക്കാണെന്ന് അറിയണോ? എന്നാ ഞാൻ പറഞ്ഞു തരാം. അവർ പോയത് ഒരു നെൽപ്പാടത്തിലേക്കാണ്. അപ്പോ അവിടെ നിറയെ നെന്മണികൾ വീണു കിടക്കുന്ന താഴത്ത് കുഞ്ഞിപ്രാവ് അവിടെ കൂടെ കണ്ണോടിച്ച് നോക്കുമ്പോഴാണ് കുഞ്ഞിപ്രാവിന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടത്. ഒരു വീട്ടുമുറ്റത്ത് ഒരു പായിൽ നിറയെ നെന്മണികൾ കിടക്കുന്നു. അപ്പോൾ കുഞ്ഞിപ്രാവിന്റെ വായിൽ വെള്ളം മൂടി. അപ്പോൾ കുഞ്ഞിപ്രാവ് അമ്മപ്രാവിനോട് പറഞ്ഞു, അമ്മേ നമുക്ക് ഈ നെന്മണികൾ കൊത്തി കഴിക്കാം. അമ്മപ്രാവ് പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ താഴെ കിടക്കുന്ന നെന്മണികൾ കൊത്തി കഴിക്കാം. അത് നമ്മൾ കഴിച്ചാൽ അവരുടെ കുടുംബം പട്ടിണിയിലാവും. പക്ഷേ അമ്മപ്രാവ് പറഞ്ഞത് കുഞ്ഞിപ്രാവ് ചെവി കൊണ്ടില്ല. അമ്മപ്രാവ് പറഞ്ഞത് കേൾക്കാതെ കുഞ്ഞിപ്രാവ് ആ പായൽ ഒളിഞ്ഞ് അവിടെ എത്തി. അപ്പോൾ എന്നിട്ട് കുഞ്ഞിപ്രാവ് ചിക്കിയും ചിരകിയും നെന്മണികൾ കൊത്തി കൊത്തി കഴിച്ചു. അങ്ങനെ അതിനിടയ്ക്കാണ് താനൊരു കാര്യം ഓർത്തത്. തന്റെ ചിറകിൽ എന്തോ ഒരു സാധനം മുട്ടിപ്പിടിച്ചിരിക്കുന്നു. നോക്കുമ്പോൾ പശ. അപ്പോൾ കുഞ്ഞിപ്രാവ് അത് കൊത്തിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റുന്നില്ല. കുഞ്ഞിപ്രാവ് അവിടെ കടന്ന് ചിറകിട്ടടിച്ചു. അമ്മേ അമ്മേ എന്ന് വിളിച്ച് കുഞ്ഞിപ്രാവ് അവിടെ കിടന്ന് കഴിഞ്ഞു. അമ്മപ്രാവ് എത്തുന്നതിന് മുമ്പ് ആ കുടുംബം വന്ന് കുഞ്ഞിപ്രാവിനെ പിടികൂടി. അപ്പോഴാണ് കുഞ്ഞിപ്രാവിന് ഓർമ്മ വന്നത്, അമ്മ പറഞ്ഞത് കേൾക്കാമായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. കൂട്ടുകാരെ, സിപ്പി പള്ളിപ്പുറം നമുക്ക് ഇതിനോട് വലിയൊരു ആശയം തന്നെയല്ലേ തരുന്നത്? അമ്മമാർ പറയുന്നത് കുട്ടികൾ കേൾക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ആപത്തിൽ ചെന്നു പോയി ചാടും. നന്ദി, നമസ്കാരം.